യാത്രകളൊക്കെ പോകാറുണ്ടോ? ഭയങ്കര ഇഷ്ടാ. ഈ ലുട്ടാപ്പിയെ പോലെ പോവാൻ പറ്റൂലല്ലോ, കുന്തമില്ല. കുന്തമില്ലല്ലോ. എത്ര കുന്തം വേണം? പറക്കുന്ന കുന്തം ഉണ്ടോ സാറിന്റെ കയ്യില്? നമ്മൾ പറപ്പിക്കും കുന്തത്തിന്. കുന്തമുണ്ട്, അതെങ്ങനെ പറപ്പിക്കണം എന്ന് ആലോചിക്കണ്ട്. പിന്നെ ആഹാര രീതിയൊക്കെ എങ്ങനെയാണ്? ആഹാര രീതി ഞാൻ അത്യാവശ്യം നല്ല കൊതിച്ചിയാണ്. നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ആണല്ലേ. എന്തായാലും ഫേവറേറ്റ് ഐറ്റം? ഫേവറേറ്റ് നോൺ വെജ് എല്ലാം ഇഷ്ടാ. എല്ലാ സംഭവങ്ങളും ഇഷ്ടം. എല്ലാം എനിക്ക് അങ്ങനെ ഇന്നത് കഴിക്കില്ല. ആകെ ഞാൻ കഴിക്കാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് തൈരാണ്. തൈര് എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. അതിന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇപ്പൊ ചെറുതിലേക്ക് ആയിരിക്കുമ്പോ സ്കൂളിൽ അടുത്ത് ആരെങ്കിലും കഴിക്കുവാണെങ്കിൽ ഞാൻ എന്റെ ലഞ്ച് കഴിക്കത്തില്ല. വീട്ടിലാണെങ്കിലും ഞാൻ അവിടെ നിന്ന് എണീറ്റ് പോകും. അങ്ങനത്തെ ഒരു എന്തോ കൊച്ചിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കാണ്, എന്താണെന്ന് അറിയില്ല. ഈ തൈര് കൊണ്ട് എന്തെങ്കിലും ഒരു ക്രൂരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കടി എന്നൊക്കെ പറഞ്ഞ് വായിക്കാത്തൊരു കുത്തി കേട്ടിക്കാണ്. പക്ഷെ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. തൈര് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അത് വെച്ച് കൈ വെച്ച് തൊട്ടാ പോലും പിന്നെ ഞാൻ ആ പാത്രം കഴുകത്തില്ല. അങ്ങനെയൊക്കെ എനിക്കൊരു പ്രശ്നമുണ്ട്. ചിക്കൻ കഴിക്കല്ലേ? ചിക്കൻ കഴിക്കും. മട്ടൻ കഴിക്കും. ബീഫ് കഴിക്കും. പോർക്ക് കഴിക്കും. ആണോ? പോർക്കും കഴിക്കും. പോർക്കും. പിന്നെ വേറെ ഇത് ഇതിൽ വരാത്ത കാറ്റഗറീസ് ഉണ്ട്? പ്രാവ് ഇല്ല, അതൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. നീ ട്രൈ ചെയ്തിട്ടില്ല? സൂപ്പർ സാധനമാണ്. കാക്ക ഇല്ല? കാട കഴിച്ചിട്ടുണ്ട്. കാട? കാട അതിന്റെ കൂടത്തിൽ വരുന്ന കാക്കയൊക്കെ. അയ്യോ, കാക്കയൊന്നും ആരും കഴിക്കുന്നില്ല. ലൂസിഫർ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ, എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത്? സാർ, അത് ആദ്യം ഞാൻ നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് പറയുന്ന ഒരു മൂവി ചെയ്തായിരുന്നു ഭഗത് മാനുവലിന്റെ കൂടെ. അപ്പൊ അതിന്റെ കൺട്രോളർ വഴി കോള് വന്നിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ട്രിവാൻഡ്രത്തായിരുന്നു ഷൂട്ട്. അപ്പോൾ ഒരുപാട് ഈ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും മറ്റുമൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരെ വേണമല്ലോ ആ ഒരു മൂവിക്ക്. അപ്പോൾ ആദ്യം എന്നെ വിളിച്ച് പറഞ്ഞത് ടോവിനോനെ മേക്കപ്പ് ചെയ്യുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു വേഷമാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദയ പാലസ് ശംഖുമുഖം അവിടെ പോയി. അവിടെ പോയി അപ്പോൾ പൃഥ്വിരാജ് അദ്ദേഹത്തെ പോയി കണ്ടു. കണ്ടപ്പോഴേക്കും പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞു, ഇങ്ങനെ ആ ഡ്രസ്സ് എടുത്ത് കൊടുത്തേക്ക് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല എന്താണ് അടുത്തെന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ടോവിനോനെ ഗ്രൂം ചെയ്യാനായിട്ട് ഒരു ഈവൻറ്റ് മാനേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലെ ഒരാളായിട്ട് ഒരു വളരെ ചെറിയൊരു വേഷമാണ്. ചിലപ്പോൾ എന്നെ സൂക്ഷിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ കണ്ടോ മനസ്സിലാവുള്ളൂ. പക്ഷെ എന്നാലും ഞാനത് ഭയങ്കര വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുക. ബിക്കോസ് ഇവരെയൊക്കെ കാണാൻ പറ്റി. പിന്നെ ഒരുപാട് ദിവസം സെറ്റിൽ പോയിട്ട് ഷൂട്ട് നടന്നിട്ടില്ല. അപ്പോൾ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റി എനിക്ക്. അപ്പോൾ അത് ഞാൻ വലിയ പ്രൗഡായിട്ട് പറയുന്നൊരു കാര്യമാണ്. പിന്നെ അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ ഏറ്റവും വലിയ കോമഡി സായി കുമാർ അദ്ദേഹത്തെ കാണിക്കുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ഹെഡ്ഫോൺ എൻ്റെ ഈ ചെവി മാത്രം കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറയും, ആ ഹെഡ്ഫോൺ ഞാനാണ്, ആ ചെവി ഞാനാണ് എന്നിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതാണ് ലൂസിഫറിലെത്തിയ ആ ഒരു കഥ.